കുഞ്ഞച്ചൻ ചേട്ടൻ. കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, ജീവപര്യന്റെ ദിശ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയം തന്റെ റോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. ആ കോട്ടയം കുഞ്ഞച്ചൻ വന്നിട്ടുണ്ട്. ഏ കോട്ടയം കുഞ്ഞച്ചൻ? അതെ, അവന്റെ ശിക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞ് കാണുമല്ലോ. പരോളൊന്നുമല്ലോ. ആണോ? പിള്ളേരൊക്കെ ഇതിനെ വിളിച്ചു പറഞ്ഞോണ്ട് പോകുന്ന കേട്ടു. ശിക്ഷ കഴിഞ്ഞാ കേട്ടത്. അതിപ്പോ ജീവപര്യന്തം പറഞ്ഞ പഴയതുപോലെ ഉണ്ടോന്നു അല്ലെ? അവധി ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പം കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് കച്ചവടം ഒന്ന് തീരും. ഏതായാലും നമ്മളെ പിള്ളേരടക്കം ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൗണിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ഞാൻ മാനേജരെ കൊണ്ട് ചെയ്യിച്ചേക്കാം. അത് വേണം മുതലാളി. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല കേശവൻകുട്ടി. ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും. ഇന്നേ ഇല്ല എന്ന് പറഞ്ഞു വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു. പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെ അല്ല ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ. ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവർ നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടെന്ന് നീ വിചാരിക്കണ്ട. മാർജിനൊക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് ഞാൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറാ, നിനക്ക് വർക്ക്ഷാപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലിച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി, അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും, കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തെന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ ഒന്നും രണ്ടു കൊല്ലം ചെലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളും കൊലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാന്റെ തലത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോകും, എനിക്ക് ജോലി തിരക്കുണ്ട്. കുഞ്ഞച്ചൻ ചേട്ടോ, ചന്ത ദിവസം ചേട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു. അലമ്പില്ലാതെ പോ. നീക്ക് ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ, പോയേക്ക്, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. Thank you.
ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു. 30-32 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിൽക്കൂനിൽ നിന്ന് ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനെ ഞാൻ അനാഥ മന്ദിരത്തിലാക്കി. ഞാൻ എൻ്റെ മകനെപ്പോലെ വളർത്തി. അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പഠിച്ചില്ല. എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെന്ന് വെച്ച് അവനൊരു വർക്ക്ഷോപ്പിൽ അയച്ചു. പഠിച്ചു. അവിടെ അവൻ സമർത്ഥനായി. അപ്പോഴും സാത്താനവനെ വിട്ടു പിരിഞ്ഞില്ല. അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1-ാം നമ്പർ റൌഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ ആട്ടി ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശുകൊണ്ട് അച്ഛനൊരു ലോഹം വാങ്ങിച്ചു തരണമെന്നോടെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചതിച്ചോ. അവൻ ആരാണ് നിന്റെ? നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാണ് അവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാളെ ഇല്ലടാ അവൻ ചെയ്യാൻ. കുറച്ച് പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിലത് ജീവിക്ക. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചുള്ളൂ. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര. ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഓടാങ്കര. ഗുഡ് മോർണിംഗ്. സ്ഥലത്തെ പ്രമാണിമാരായിരിക്കും. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. അയ്യോ, ഞാനൊന്നുമില്ലേ. എടാ ബോസ്കോ, ആ കെട്ടഴിച്ച സാധനങ്ങളെല്ലാം ഇറക്കി വെക്കടാ. പോയി. ശരി പ്രിൻസിപ്പള്. ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ. എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. 1, 2 ശരിയാണല്ലോ. 2 കണ്ണുണ്ട്, ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിനാണോ വിറ്റാത്തിയും കടാരിയൊക്കെ ഇറങ്ങിയിരിക്കുന്നേ? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കുകയെന്ന് പറഞ്ഞാ? ഒക്കുകയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല. ഞങ്ങൾ ഇറക്കും. അല്ലാതെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. എങ്കിലും ഇറക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചിക്കിലില്ലാത്തനെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ. ശരി, ഇറക്കിക്കോ. എന്ത് വേണം? 4,500 രൂപയാവും. അയ്യോ, 4,500 രൂപയോ? പൂജ്യമൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ. അല്ല, 4,500 ഒരു പൈസ പറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരുമായിട്ട് ഇറക്കാനും പോകുന്നില്ല. ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്. ഒരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. ദേ, എന്റെ കയ്യിൽ ആകെ 1,000 രൂപയുള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ കൂടെ സഹായിക്കാം.
നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂർ കാര്യങ്ങൾ തീർക്കാൻ തന്നെ വാന്നേ. കടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ, അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലനങ്ങ് ആയിക്കോട്ടെ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ, നിന്റെ തിരുമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ണം ചേട്ടോ, വാക്ക് പറഞ്ഞ വാക്ക്. ദേവിടി പറഞ്ഞ കാശുണ്ട്, കോട്ടയം കുഞ്ഞത്തിന് തന്ത ഒന്നേ ഉള്ളൂ. പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതിന് എണ്ണയും കുഴമ്പും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും. അതിന് 100 രൂപ, മൊത്തം 600 രൂപ വേണം. നബടി ആ പിടി 100 രൂപ എക്സ്ട്രാ ഉണ്ട്, പിടിക്കുന്നേ. ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചാട്ടെ. എടാ വാടാ, കുഞ്ഞത്തിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇറക്കി വെക്കാം. അപ്പൊ കൊള്ളണ്ണത് കൊണ്ടപ്പ സംഗതി ക്ലിയറായി. പേരെന്തുവാ? കുഞ്ഞത്തൻ, കോട്ടയം കുഞ്ഞത്തൻ.